മിനിമോളെ, നീ എത്രയും പെട്ടെന്ന് ആ സ്നേഹം വിളിക്ക്. ശരി അച്ഛൻ. അവൾ നമ്മളെ എങ്ങനെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. വേഗം വിളിക്ക്. ഹലോ, എന്താ മോളെ? സ്നേഹാൻ്റി, അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ 2.5 ലക്ഷത്തോളം രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കണം. ആൻ്റി കടമായിട്ട് അത്രയും രൂപ എനിക്ക് തരുമോ? മരിക്കുന്നതിന് മുമ്പ് ഞാൻ അതെങ്ങനെങ്കിലും വീട്ടിക്കോളാം. പ്ലീസ് ആൻ്റി. എന്താ മോളെ ഈ പറയുന്നേ? വർമാജിയുടെ മോള് എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ. കമ്പനി വിറ്റുപോയെങ്കിലും ജീവിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ ആ ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് തന്നെ, ഞാൻ ഇപ്പം തന്നെ പൈസ അയച്ചു തന്നേക്കാം. ഓക്കെ, താങ്ക് യു ആൻ്റി. സർ, പണം മുഴുവൻ ശരിയായി. ഇനിയെങ്കിലും എൻ്റെ അച്ഛനെ വിട്ടൂടെ. ഡോക്ടർ ശങ്കർ, നമുക്ക് ഒരാഴ്ച കൂടി മിസ്റ്റർ വർമ്മയെ ഒബ്സർവ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്താലോ? നോ, ഞാനത് സമ്മതിക്കില്ല. എൻ്റെ ഡോക്ടറെ ഇവൻ്റെ ഭ്രാന്ത് മാറിയിട്ടില്ല. പുറത്തിറങ്ങിയാൽ ഇവൻ ആരെയെങ്കിലും കൊല്ലും, അത് ഉറപ്പാണ്. അതെടാ, ഈ വർമ്മ പുറത്തിറങ്ങിയ ആരെങ്കിലും കൊല്ലുമെങ്കിൽ ആദ്യം നിന്നെ ആയിരിക്കും. പ്ലീസ് വർമ്മ. നോക്കും ഇനിമോളെ, വർമ്മയ്ക്ക് മുഴുവനായി ഭേദമായിട്ടില്ല. പൂർണ്ണമായും റിക്കവർ ചെയ്തില്ലെങ്കിൽ വർമ്മ വീണ്ടും വയലന്റ് ആകും, ഉറപ്പ്. സർ പ്ലീസ്, ഇനി അച്ഛൻ ഇവിടുന്ന് കൊണ്ടുപോയി അച്ഛൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. ഡോക്ടർ ശങ്കർ, എങ്കിൽ മിനിമോളുടെ റിസ്കിൽ വിട്ടാലോ? ശരി, എങ്കിൽ നീ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിത്താ. നീ നോക്കിക്കോ, 24 മണിക്കൂറിനുള്ളിൽ ഈ ഭ്രാന്തനെ നീ തന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ടാ നാറി, നിന്റെ തന്തയാടാ ഭ്രാന്തൻ. ദേ, ഇനി എന്നെ ഭ്രാന്തൻ നിങ്ങൾ വിളിച്ചാലുണ്ടല്ലോ, കൊന്നു കളയും നിന്നെ ഞാൻ. ആ, നമുക്ക് കാണാം. ഇനി നീ വീണ്ടും ഇവിടേക്ക് വന്നാൽ നിന്റെ തലച്ചോറിലേക്ക് ഞാനൊരു ഷോക്ക് തരും. പിന്നെ നീ ആയുസ് എഴുന്നേറ്റ് നടക്കില്ലടാ. എടാ തെണ്ടി, ഉടായ്പ് കടിക്കല്ലേ, പണി പാളും. കീപ് ഇൻ മൈൻഡ്. വേണ്ട അച്ഛാ, അയാളെ വെറുതെ വിട്ടേക്ക്. മിസ്റ്റർ വർമ്മ, കോൾ പ്ലീസ്. ഡോക്ടർ, പ്ലീസ്, എന്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടു തരണം. ഞാൻ എന്ത് വേണേലും ചെയ്യാം, എവിടെ വേണേലും ഒപ്പിട്ടും തരാം, എത്ര പണം വേണമെങ്കിലും തരാം. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് പണം അടച്ച് അച്ഛനെയും കൊണ്ട് പോയിക്കോളൂ. താങ്ക് യു ഡോക്ടർ. സാർ, ഓൾ ദ ബെസ്റ്റ്. ശരി നാനേ, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അച്ഛ പതുക്കെ നടക്ക്. നോക്ക്, എനിക്ക് ശരീരത്തിന് ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഒരു നരകത്ത് നിറങ്ങി വരുന്ന പോലുണ്ട്. ആ മോളെ, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്? അല്ല, നമ്മുടെ വീട് വെള്ളിച്ചം വിറ്റു. എന്റെ പേരില് വീട് അവൻ വിറ്റോ? വിറ്റു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടപ്പോ എന്റെ രക്ഷകർത്താവായി വെള്ളിച്ചം വരികയും കോടതിയിൽ നിന്ന് പ്രത്യേക ഉത്തരവ് വാങ്ങി എന്റെ വിദ്യാഭ്യാസത്തിന് എന്ന പേരിൽ വീട് വിൽക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ നിന്നെ പഠിപ്പിച്ചോ? ഒന്നും ചെയ്തില്ല, എന്നെ അവരുടെ വീട്ടിലെ വേലക്കാരിയാക്കി മാറ്റി. എൻട്രൻസ് കോച്ചിങ്ങിന് പോലും എന്നെ വിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതിയെടുത്ത് പാസ്സായി. പക്ഷേ MBBS കോഴ്സിന് അടയ്ക്കാനുള്ള ഫീസ് വെള്ളിച്ചം തന്നില്ല. ആ വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിച്ചു. അവൻ അങ്ങനെ ചെയ്തോ? അപ്പോൾ ടൗണിലെ നമ്മളുടെ രണ്ടാമത്തെ വീട്? അതും വെള്ളിച്ചം തന്നെ കൈയടിക്ക് വെച്ചിരിക്കുക. നമുക്കിനി അതും നഷ്ടമാകും. വേണ്ട അച്ഛ, നമുക്കതൊന്നും വേണ്ട. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ ടൗണിലൊരു വാടക വീട് എടുത്തിട്ടുണ്ട്. നമുക്കിനിയുള്ള കാലം അവിടെ സമാധാനമായിട്ട് ജീവിക്കാം. സ്വന്തമായി 2 വീടുള്ള ഞാൻ വാടക വീട്ടിൽ താമസിക്കാനോ? ആ നാറിയൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഒന്നുകിൽ ഞാൻ അല്ലേ അവൻ, ഇതിലൊന്ന് തീരുമാനമായിട്ട് ഇനി ജീവിക്കാൻ തുടങ്ങിയാൽ മതി. പ്ലീസ് അച്ഛ, എനിക്ക് ഈ ഭൂമിയിൽ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ, ഇനിയൊന്നും നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട, വാ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തുലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?